ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ നമുക്ക് ഏതു തരം മീൻ വെച്ചിട്ടും ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എപ്പോഴും നമ്മൾ ഒരുപോലെയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എല്ലാവരും എന്തായാലും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കഷ്ണ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് മത്തി അയില എന്നതിലൊക്കെ ഈ ഒരു ഫിഷ് ഫ്രൈ പരീക്ഷിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതിൽ നിന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ട് മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു മിക്സിയൂടെ വേണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒരു ടീസ്പൂൺ നിറയെ ചെറിയുള്ളി ഒരു ടീസ്പൂൺ കറിവേപ്പില പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫിഷ് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സിയുടെ ജാറിൽ അരച്ചുകൊണ്ട് വരാം ഇപ്പം ഇതാ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അരച്ച പേസ്റ്റ് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴാട്ടോ നമ്മൾ ഫിഷിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ ട്രൈ ആക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കണം എന്ന് തന്നെ ഞാൻ പറയും എന്നിട്ട് നമുക്കിത് മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മളിതൊരു മാക്സിമം അര മണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു മുക്കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇതാട്ടോ നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ചൊരു കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതുപോലെ മീനൊക്കെ ഒന്ന് നിർത്തി വെച്ച് കൊടുക്കാം തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ മീനൊക്കെ മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു മസാല ഉണ്ടാവില്ലേ അത് നമുക്ക് മീനിൻ്റെ മേലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ മീൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നെയ്യൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഫിഷിൻ്റെ കളറൊക്കെ ഇങ്ങനെ കളർ ഇങ്ങനെയാണെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ മീനുകളൊക്കെ മൊത്തത്തിൽ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ തീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇപ്പോൾ അത് അവസാന സ്റ്റേജ് ആയിട്ട് ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫിഷ് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ അത് ഓരോ മീനും നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെച്ച് കൊടുക്കാം നമുക്ക് ചോറിൻ്റെ ഒപ്പമായാലും കടീൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബബായിസ്ലാം അലൈക്കിൻ്റെ